വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് വിവോ Y33s. ഈ ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സിങ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മൊബൈൽ അൺബോക്സിങ് ഗാഡ്ജറ്റ് അൺബോക്സിങ് ടെക് റിലേറ്റഡ് ന്യൂസ് ആൻഡ് ടിപ്സ് ഇവയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതാണ്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ബെല്ലൈക്കും കൂടി അമർത്തുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരത്തുനിന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വിവോ Y33s ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോണ്. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള മിറർ ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു കളർ, പേര് പോലെ തന്നെ ഒരു മിറർ ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് പിറകിൽ കാണാൻ സാധിക്കുന്നത്. പിന്നീടുള്ളത് മിഡ് ഡേ ഡ്രീം എന്ന് പറയുന്ന ഈ ഒരു കളറാണ്. ഇതിൽ നമുക്ക് സ്മഡ്ജസും കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല, പകരം ഇതിലൊരല്പം സ്മഡ്ജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ കാണാൻ കഴിയുന്നുണ്ട്. എനിവേ, രണ്ടും പിറകിൽ വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. 8mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത്. 182 gram ആണ് ഇതിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കാണ് ബോഡി ഫ്രെയിം വരുന്നത്. റൈറ്റ് സൈഡിൽ നമുക്കിവിടെ ഒരു ഫിംഗർ പ്രിൻറ് സ്കാനറോട് കൂടിയിട്ടുള്ള ഒരു പവർ ബട്ടണും പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗണും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മുകൾ വശത്തായിട്ടാണ് നമുക്കിവിടെ സിം കാർഡ് ട്രേയും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു എക്സ്റ്റേണൽ മൈക്കും കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്തായിട്ട് നമുക്കിവിടെ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക്, ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, ഒരു എക്സ്റ്റേണൽ മൈക്ക്, പിന്നീട് ഒരു സ്പീക്കർ ഗ്രില്ല്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസൈനിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. 3 കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 2 nano 4G സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ അടുത്തായിട്ട് കാണുന്ന വിവോ ഫോൺസിലൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു Y33s-ലും കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഡിസൈൻ വൈസിൽ അത്യാവശ്യം ഒരു ലുക്കുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുക. 6.58 inch IPS LCD ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Full HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. 401 pixel per inch ആണ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരല്പം കോൺട്രാസ്റ്റി ആയിട്ടുള്ള വിഷ്വലും കാര്യങ്ങളാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. പക്ഷേ വളരെ കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കിതിൽ ഡിസ്പ്ലേയിൽ വിഷ്വൽ കാണാൻ സാധിക്കും. ഈവൻ മറ്റ് ആംഗിൾസിൽ നോക്കിയാലും വലിയ രീതിയിലുള്ളൊരു ആ ഒരു കളർ വേരിയേഷനോ കാര്യങ്ങളോ നമുക്കിതിൽ കാണാനും സാധിക്കില്ല. ഇപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വെച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു IPS LCD തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12nm ആണ് ഇതിൻ്റെ ചിപ്സ് സൈസ് വരുന്നത്. ഒക്ടാകോറിൽ 2 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സറിനെ വിശേഷിപ്പിക്കാം. ഇനി GPU സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ Mali G52 MC2 എന്ന് പറയുന്ന ഒരു GPU ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ളൊരു ഗ്രാഫിക്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഗെയിമിംഗ് ഒക്കെ നമുക്കിതിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു GPU കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പ്രോസസ്സർ ആൻഡ് GPU സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പെക്ക് തന്നെയാണ് ഈ ഒരു Y33s-ൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്തിറങ്ങിയ ഒട്ടുമിക്ക വിവോ ഫോണിൽ കാണുന്ന ഒരു ഫീച്ചറാണ് റാം എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഫീച്ചർ. ആ ഒരു ഫീച്ചർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൂടി ലഭ്യമാണ്. Up to 4GB വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ റാം എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും. അതായത് 8GB റാമുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് 4GB റാം കൂടി എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ Android 11 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഫണ്ട ചോയ്സ് വരുന്നത് 11.1 ആണ്. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം എടുത്താൽ ഡ്യുവൽ 4G ബാൻഡ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5 ആണ് ഇതിൽ വരുന്ന വേർഷൻ എന്ന് പറയുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. മോണോ സ്പീക്കർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു ഡീസൻ്റ് ഔട്ട്പുട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളൊരു സൂപ്പർ ലൗഡി അല്ല, എങ്കിലും വളരെ കുറഞ്ഞ രീതിയിലുള്ളൊരു സൗണ്ടും അല്ല, ഒരു ഡീസൻറ്റ് സ്പീക്കർ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 18W ചാർജറാണ് നമുക്കിതിൻ്റെ ബോക്സിനൊപ്പം ലഭിക്കുന്നത്. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ. എനിവേ, ബാറ്ററി ലൈഫിൻ്റെ കാര്യം എടുത്താൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ബാറ്ററി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൻ ഹെവി യൂസേഴ്സിന് പോലും ഏകദേശം ഒരു ദിവസമൊക്കെ നമുക്കിതിൽ ബാറ്ററി ലൈഫ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു നോക്കാം. വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ് ഇതിൽ ഡിറ്റക്റ്റ് ആകുന്നുണ്ട്. നമുക്ക് ഫേസിലൊക്കെ ഒന്ന് നോക്കാം.
വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇതിൽ ഫേസ് ലോക്കും ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ സ്മൂത്തായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്ക് ഈ ഒരു താരതമ്യേന പ്രൈസ് കുറഞ്ഞ ഒരു ഫോണാണെങ്കിൽ കൂടിയും കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഇപ്പോൾ ഞാൻ ഇത്രയും നേരം കളിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഹീറ്റിംഗ് എന്നൊരു ഇഷ്യൂ എനിക്ക് വന്നിട്ടില്ല. ഒരു ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനൊരു കുറ്റമായിട്ട് പറയുന്നില്ല. കാരണം ഈ ഒരു ഫോണിൻ്റെ പ്രൈസും ആ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ലെവലാണ്. അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിന് വേണമെങ്കിൽ അത്യാവശ്യം കുറഞ്ഞ വിലയിൽ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ളൊരു ഫോണാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു ഫോണ് കൂടി പരിഗണിക്കാവുന്നതാണ്. ക്യാമറയുടെ കാര്യമെടുത്താലും 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 MP F1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസും 2 MP F2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മാക്രോ ലെൻസും 2 MP F2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ഡെപ്ത് സെൻസറാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അൾട്രാ വൈഡ് ലെൻസ് ഈ ഒരു ഫോണിൽ അവൈലബിൾ അല്ല. ഇനിവേ നമ്മൾ ഈ ഒരു പിറകിലെ ക്യാമറ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന മറ്റ് ഫോണുകളുമായിട്ടൊക്കെ ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. നൈറ്റ് പെർഫോമൻസ് ഒക്കെ എനിക്കൊരു ആവറേജ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഡേ ലൈറ്റിലൊക്കെ എടുക്കുന്ന ഫോട്ടോ എന്നൊക്കെ പറയുന്നത് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് തന്നെയാണ് എനിക്കിതിൽ കാഴ്ചവെച്ചതായിട്ട് കാണുന്നത്. അപ്പോൾ പിറകിലെ ക്യാമറ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസിന് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്കിതിൽ ലഭ്യമാകുന്നത്. ഇത് വിവോ Y33s എടുക്കുന്ന വീഡിയോ ആണ്. ഫുൾ എച്ച് ഡിയിൽ 30 FPS ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോണാണിത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു ഷേക്കിംഗ് കുറഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൽ ലഭിക്കുക. ഇനിവേ സൗണ്ട് ക്വാളിറ്റി അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. ഇനി സെൽഫി ക്യാമറയെ പരിശോധിക്കുകയാണെങ്കിൽ 16 MP F2.0 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഒരു എബോ ആവറേജ് ഫോട്ടോ ആണ് എനിക്കിതിൽ ലഭിച്ചിട്ടുള്ളത്. അതായത് പക്ഷേ എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് HDR ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി രീതിയിലൊരു ഔട്ട്പുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത മിക്ക സെനേറിയോസിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്ക് സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിനെ കുറിച്ച് പറയാനുള്ളത്. വിവോ Y33s ഇവിടെ ഖത്തറിൽ പ്രൈസ് വരുന്നത് 8GB പ്ലസ് 128GB മെമ്മറി വേരിയൻറ്റ് വരുന്നത് 899 ഖത്തറിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 18,000 രൂപയാണ് ഇവിടെ പ്രൈസ് വരുന്നത്. അതേസമയം ഇന്ത്യയിൽ 8GB പ്ലസ് 128GB മെമ്മറി വേരിയൻറ്റ് വരുന്നത് 18,990 രൂപയാണ്. ഇന്നത്തെ ഈ ഒരു വിവോ Y33s വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാരത്തൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദിർഷാദ്.